56-ാം സങ്കീർത്തനം 4-ാം വാക്യം. ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. നാം ജീവിക്കുന്നതും ചലിക്കുന്നതുമെല്ലാം ദൈവത്തിലാണെന്ന ചിന്ത നമുക്കുണ്ടെങ്കിൽ സകലത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തും. ആകയാൽ നാം ദൈവത്തിന്റെ വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ഇത് ഒരു കാര്യം കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഭയപ്പെടുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവൻ ദൈവവചനത്തിലെ വാഗ്ദത്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത്. അല്ല എങ്കിൽ പ്രാർത്ഥനയുടെ പ്രസക്തി ഇല്ലാതാകും. ദൈവം തന്റെ സകല പ്രവൃത്തികൾക്കും ക്രമവും വ്യവസ്ഥയും വച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് മാത്രമേ അവിടുന്ന് പ്രവർത്തിക്കുകയുള്ളൂ. ആകയാൽ പ്രാർത്ഥിക്കുന്നവൻ ദൈവം നൽകിയിരിക്കുന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് വിഷയങ്ങൾ അർപ്പിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. തൊട്ടു മുൻപുള്ള വാക്യത്തിൽ ഭയപ്പെടുന്ന നാളിൽ ദൈവത്തിൽ ആശ്രയിക്കും എന്ന് പറഞ്ഞെങ്കിൽ, ഇപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന താൻ ഭയപ്പെടുകയില്ല എന്ന് പറയുകയാണ്. ഭയത്തിന്റെ പരിഹാരം ദൈവത്തിലുള്ള ആശ്രയം മാത്രമാണ്. മനുഷ്യർക്കാർക്കും നമ്മെ ഭയത്തിൽ നിന്ന് വിടുവിക്കാനും പുറത്തു കൊണ്ടുവരാനും കഴിയുകയില്ല. മനുഷ്യർ സഹായിക്കാൻ തയ്യാറായാലും ദൈവം നമ്മെ സഹായിക്കുന്നില്ലെങ്കിൽ വിഷയങ്ങൾക്കൊന്നും ശാശ്വത പരിഹാരമുണ്ടാവുകയില്ല. എന്നാൽ മറ്റാരും സഹായിക്കാനില്ലെങ്കിലും ദൈവകരം അനുകൂലമെങ്കിൽ ഭയപ്പെടുത്തുന്ന എന്തിനേയും തകർക്കാൻ അവിടുത്തേക്ക് കഴിയും. ഈ വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ദൈവം നമ്മിൽ തന്റെ ധൈര്യം നിറയ്ക്കുന്നത് അനുഭവിച്ചറിയാൻ കഴിയും. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യം ദൈവകരത്തിന്റെ ശക്തിയെ തിരിച്ചറിയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. മനുഷ്യർക്ക് പല നിലകളിൽ ബുദ്ധിമുട്ടിക്കാനും ഉപദ്രവിക്കാനും കഴിയുമെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന എന്നെ നശിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല എന്നതാണ് ഭയം എന്നെ വിട്ടുമാറാനുള്ള അടിസ്ഥാന കാരണം. മനുഷ്യർ എത്ര ശക്തരായാലും ശ്വാസം നിലച്ചാൽ അവസാനിക്കുന്ന ജഡം മാത്രമാണ്. എന്നാൽ നിത്യനായ ദൈവമാണ് നമ്മുടെ ആശ്രയം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.